أحبائي السلام عليكم مرحبا بكم إلى صف اللغة العربية كيف حالكم؟ زين؟ الحمد لله كيف كانت دراساتكم؟ നിങ്ങളുടെ പഠനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഫിൽ മദ്രസിയ വ മദ്രസത്തുദ്ദീനിയ സ്കൂളിലെയും അതേപോലെ തന്നെ മദ്രസയിലെയൊക്കെ പഠനങ്ങൾ. അൽഹിയ സഹില ജിദ്ദ, ഇതൊക്കെ എളുപ്പം തന്നെയാണോ? ഫി തുർക്കി ഓൺലൈൻ, ഓൺലൈൻ മുഖേനയുള്ള നമ്മളെ പഠനം. ആ, കുറേയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലേ. ചില ആളുകൾക്ക് റേഞ്ച് ഇല്ല, നെറ്റ്വർക്ക് ശരിയാകുന്നില്ല. ആ, ചില ആളുകളുടെ ഫോണുകൾക്ക് കംപ്ലൈൻ്റ് ആയി, കേടായി, ഹാങ്ങായി പോകുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, മഷക്കാത്തുകളുണ്ട്. വലാക്കിൻ, ആ ഇപ്പോൾ ഈ അവസരത്തിൽ നമുക്കിതേ സാധിക്കൂ അല്ലേ. തസ്താദു മർലു കൊറോണ യോമൻ ഫയോമ, ഓരോ ദിവസം കൂടുന്തോറും ആ നമ്മുടെ കൊറോണ രോഗം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. അലാഫും മിൻ അഹ്ലി കൈരല അസ്വാബു ഹാദിൽ മർലുൽ മുലീം, ഇനിച്ചമായ ഈ രോഗത്തിൽ ആയിരക്കണക്കിന് നമ്മുടെ കേരളക്കാർ ഉൾപ്പെട്ടു അല്ലേ. മാതാനുസവ്വി, നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും? അതിനാൽ ഇതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് അല്പകാലം കൂടി തുടരേണ്ടി വരും. അപ്പം എല്ലാവരും ഈ ക്ലാസ് നമ്മളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ട് ഇതൊക്കെ കേട്ട് നമ്മളെ നോട്ട് പുസ്തകത്തിൽ നമ്മൾ വർക്കുകൾ ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ പ്രയാസങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. എല്ലാവരും കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക. അസ്തിഖായി കൈഫ കാനത്തു ദർസു മീ ഫി ഉസ്ബുഇൽ മാളി, കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സുകൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഹൽ അത്മംതും അഅ്മാലുക്കും, നിങ്ങളതിലെ അൻഷിത്തുകളൊക്കെ ചെയ്തോ? തമാം, കുറേ കുട്ടികളെ അയച്ചു തന്നിട്ടുണ്ട്. ഇനി അത് എഴുതാൻ ലഭിക്കാത്ത, കിട്ടാത്ത കുട്ടികൾ അല്ലെങ്കിൽ എഴുതാൻ സാധിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതാ ഇവിടെ കാണിക്കുന്നു. നിങ്ങളിൽ ഒരു കുട്ടി തന്നെ അയച്ചു തന്ന ഒരു വർക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് എഴുതി എടുക്കുക. ലവാഹിദ് മുതൽ ഒന്നാമത് മുതൽ സലാസൂൺ, അതെ 30 വരെ ആ കുട്ടി എഴുതിയിട്ടുണ്ട്. ആ, ഈ കുട്ടി മാത്രമല്ല, ഒരുപാട് കുട്ടികൾ എഴുതി അയച്ചു തന്നിട്ടുണ്ട്. അതിലൊന്ന് ആ വായിക്കാൻ കിട്ടുന്നത്, എഴുതാൻ പ്രയാസമില്ലാത്തതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്ന് മാത്രം. അപ്പോൾ എല്ലാവരുടെയും നോട്ട് പുസ്തകത്തിൽ ഈ വർക്കുകൾ ഉണ്ടായിരിക്കണം. നമ്മൾ സ്കൂളിലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യും? ആ, ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു കലണ്ടർ തന്നെ നമ്മൾ 12 ഗ്രൂപ്പുകളാക്കി, സ്നാഷറ ഫിർഖ, 12 ഗ്രൂപ്പുകൾ നമ്മൾ ആയി തരംതിരിയും. എന്നിട്ട് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു കലണ്ടർ നമ്മൾ തയ്യാറാക്കും. അതിന് ഡേറ്റൊക്കെ എഴുതി, അതിൻ്റെ അറബിയിലും അതിൻ്റെ ഡേറ്റ് നമ്മൾ എഴുതി അങ്ങനെ കലണ്ടർ നമ്മൾ തയ്യാറാക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ സമയമില്ല, ഇപ്പം നമ്മൾ വീട്ടിലായതുകൊണ്ട് അങ്ങനെ എഴുതാൻ നമുക്ക് സാധ്യമല്ലാത്തത് കൊണ്ടാണ്. അപ്പം എല്ലാ കുട്ടികളുടെയും നോട്ട് പുസ്തകത്തിൽ ഈ വർക്കുകളെല്ലാം ഉണ്ടാകണം. നമ്മൾ പഠിക്കുന്നുണ്ട് എന്നതിനുള്ള ഏക തെളിവ് ഇപ്പോൾ നമ്മുടെ നോട്ട് പുസ്തകമാണ്. അപ്പോൾ എല്ലാവരും മടി കൂടാതെ എല്ലാ വിഷയങ്ങളും ഇതുപോലെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫനഹ്നു നദ്ഹബു ഇല ദർസ്, അപ്പോൾ നമ്മൾ നമ്മളെ പാഠഭാഗത്തിലേക്ക് പോവുകയാണ്. തുലാബി, കുട്ടികളെ, നമ്മളിവിടെ നമ്മളെ ഈ സമരത്തിന് നേതൃത്വം നൽകിയ ആ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഇസ്മുൽ കാമിൽ, മാ ഇസ്മുഹുൽ കാമിൽ. എന്താണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അല്ലേ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഏതൊരു വ്യക്തിയെക്കുറിച്ചും നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ പരിപൂർണമായ ഒരു ബയോഡാറ്റ, ബയാനാത്തു ദാത്തിയ, ആ വ്യക്തിയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നമ്മൾ ശേഖരിച്ച് അത് പ്രത്യേക രൂപത്തിൽ എഴുതി വെക്കുന്ന സമ്പ്രദായമുണ്ട് അല്ലേ. അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നതഅറഫു അലൽ ബയാനാത്തി ശഖ്സിയ ലി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. നതഅറഫു അലൽ ബയാനാത്തി ശഖ്സിയ, വ്യക്തിപരമായ ചില വിവരങ്ങൾ നമുക്ക്
മനസ്സിലാക്കാം. ലി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹബ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് ഒന്നാമത്തെ കാര്യം എന്താ, കളത്തിലേക്ക് നോക്കൂ. അൽ ഇസ്മുൽ കാമിൽ, അൽ ഇസ്മുൽ കാമിൽ, ഇസ്മു പറഞ്ഞാൽ എന്താണ്? നാം, നെയിം, പേര്. അൽ കാമിൽ, നാം, കാമിലായ പേര്, കാമിലായ ഇസ്മു, അതായത് ഫുൾ നെയിം, പരിപൂർണമായ പേര് അല്ലെ, മുഴുവൻ പേര് എഴുതുക. അപ്പം മുഴുവൻ പേരാണ് അൽ ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞാൽ മുഴുവൻ പേര്. എന്താ മുഴുവൻ പേര്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അല്ലേ. നമുക്ക് അദ്ദേഹത്തെ വേണമെങ്കിൽ മുഹമ്മദ് എന്ന് വിളിക്കാം. അപ്പോൾ അത് ഇപ്പോൾ ഇസ്മുൽ കാമിലല്ല, ഇസ്മാണ്, പേരാണ്. അബ്ദുറഹ്മാൻ എന്ന് വിളിക്കാം, അതും എന്തല്ല, കാമിലല്ല. അപ്പോൾ ഒരാളുടെ മുഴുവൻ പേരാണ് ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ നേരെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരെഴുതി. ഇനി അടുത്ത് നോക്കൂ, ഇസ്മുൽ വാലിദ്, ആ ഉപ്പയുടെ പേര്. ഇസ്മുൽ വാലിദ്, വാലിദ് എന്ന് പറഞ്ഞാൽ അബ്, ഉപ്പ. അപ്പോൾ ഉപ്പയുടെ പേര്, ഇദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേരെന്താണ്? അബ്ദുറഹ്മാൻ കാരൂക്കബാദാത്ത്. കാരൂക്കബാദാത്ത് എന്നുള്ളത് ഒന്നെങ്കിൽ സ്ഥലപ്പേരാകാം, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇനീഷ്യലാകാം. എന്തുമാകട്ടെ, അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേരെന്താണ്? അബ്ദുറഹ്മാൻ എന്നാണ്. ഇനി ഇസ്മുൽ വാലിദ, എന്താ വാലിദ എന്ന് പറഞ്ഞാൽ, വാലിദ മാ അൽ വാലിദ, വാലിദ് പറഞ്ഞാൽ ഉപ്പ, അപ്പോൾ വാലിദ എന്ന് പറഞ്ഞാൽ അൽ ഉമ്മ്, അതെ. ഇസ്മുൽ വാലിദ, മാതാവിൻ്റെ പേര്, ഉമ്മയുടെ പേര്. എന്താ, കുഞ്ചായിഷുമ്മ, ആ കുഞ്ചായിഷുമ്മ, കുഞ്ഞായിഷുമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര്. അപ്പോൾ ഇസ്മുൽ വാലിദ. പിന്നെയോ, താരീഖുൽ മീലാദ്, താരീഖുൽ മീലാദ്. എന്താ താരീഖുൽ മീലാദ് എന്ന് പറഞ്ഞാൽ? നഅം, താരീഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ്, മീലാദ് എന്ന് പറഞ്ഞാൽ ജനന. അപ്പോൾ ജനിച്ച ഡേറ്റാണ് അദ്ദേഹത്തിൻ്റെ ബർത്ത് ഓഫ് ഡേറ്റ്, ബർത്ത്ഡേ എന്നാണ്. അസാനി വൽ ഇശ്റൂൻ, 23-ാം തീയതിയാണ്. പിന്നെ അർബ ഉണ്ട്, അർബ എന്ന് പറഞ്ഞാൽ ആ അബ്രീൽ, ഏപ്രിൽ മാസം. അൽഫുവ സമാനുമിയ സമാനു വത്തിസ്ഊന മീലാദിയ, 1898 ക്രിസ്താബ്ദം. അതിനാണ് മീലാദിയ എന്നുള്ളതാണ് മീമിട്ടിരിക്കുന്നത്, ക്രിസ്താബ്ദം, ക്രിസ്തു വർഷം. അപ്പോൾ 1898 ഏപ്രിൽ മാസം 23-ാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത് എന്നർത്ഥം. ഹൽ ഫഹിംതും, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ, എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കട്ടോ. ആ മക്കാനുൽ മീലാദ്, മക്കാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം, മീലാദ് ജനിച്ച സ്ഥലം, പ്ലേസ് ഓഫ് ബർത്ത്, ജനിച്ച സ്ഥലമുണ്ടാകും അല്ലേ. കുതുങ്ങല്ലൂർ, കുടുങ്ങല്ലൂരിലാണ് ഇദ്ദേഹം ജനിച്ചത്. അപ്പോൾ ജനിച്ച സ്ഥലം കുതുങ്ങല്ലൂർ. അടുത്ത് മുഅഹ്ഹലാത്തു ദിറാസിയ, അദ്ദേഹം ഏതുവരെ പഠിച്ചു, അദ്ദേഹത്തിൻ്റെ പഠനമാണ് മുഅഹ്ഹലാത്തു ദിറാസിയ. ബക്കാലൂരിയ എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ബക്കാലൂരിയ എന്ന് പറഞ്ഞാൽ ആ ഡിഗ്രി, ഡിഗ്രി വരെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അൽ മിഹ്ന, മിഹ്ന, മിഹ്ന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലി, ജോബ്. എന്താണ്? മുഹർദിറു ജരീദത്തു അൽ അമീൻ, അൽ അമീൻ പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു. മുഹർറിർ എന്ന് പറഞ്ഞാൽ എഡിറ്റർ. ഇനി അടുത്തത് എന്താ വായിക്കുക? അദ്ദിയാന, അദ്ദേഹത്തിൻ്റെ മതം. ദിയാന എന്ന് പറഞ്ഞാൽ മതം, അൽ ഇസ്ലാം, ഇസ്ലാമാണ് അദ്ദേഹത്തെ റിലീജിയൻ. ഇനി അടുത്തത് എന്താണ്? താരീഖുൽ വഫാത്ത്, താരീഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഡേറ്റ്, ഡേറ്റ് ഓഫ് ഡെത്ത്, വഫാത്തിന്റെ ഡെത്ത്, അദ്ദേഹം മരണപ്പെട്ട വർഷം. സലാസും വഅശ്രീൻ, 23-ാം തീയതി. അഹ്ദാശർ നവംബർ, നവംബർ 21-ാം തീയതി. അൽഫത്തിസ്മിയ ഹംസും വഅർബഈന മീലാദിയ, 1945 മീലാദ് മാസം, മീലാദ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു വർഷം. 1945 നവംബർ മാസം 23-ാം തീയതി അദ്ദേഹം വഫാത്താവുകയും ചെയ്തു. അപ്പോൾ ഈ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്തും ഒക്കെ പഠിക്കുക എന്ന് മാത്രമല്ല, ആരെക്കുറിച്ചും ഇതൊക്കെ അറിഞ്ഞാൽ ഇതുപോലൊരു ബയോഡാറ്റ, ഒരു ബയാനാത്തു ഷഖ്സിയ ഉണ്ടാക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ആ ഒരാളെക്കുറിച്ച് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഹുന
സൂറ. ഇവിടെ ഒരു ചിത്രമുണ്ട്. അൽ തരിഫുന മൻഹുവ, നിങ്ങൾക്കറിയാമോ ആരാണ് ഇദ്ദേഹമെന്ന്? മൻ ആരാണ്? നഅം, അബുൽ അബുൽ വതൻ, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധി. അപ്പോൾ മഹാത്മാഗാന്ധിനെ കുറിച്ചാണ് നമ്മൾ ബയോഡാറ്റ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ. അപ്പം ഇസ്മുൽ കാമിൽ, ആ ഫുൾ നെയിം, ഗാന്ധിയുടെ ഫുൾ നെയിം എന്താണ്? അതാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. എന്താണ്? അതെ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഇസ്മുൽ കാമിൽ എന്നിലടുത്ത് നമ്മൾ പരിപൂർണമായ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഇനി നമ്മൾ എഴുതുന്നത് മുഹമ്മദ് നബിയെ കുറിച്ചാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? മുഹമ്മദ് ബിന് അബ്ദില്ല, മുഹമ്മദ് ബിന് അബ്ദില്ല അൽ ഖുറൈശി എന്ന് എഴുതും നമ്മൾ, അല്ലെങ്കിൽ അൽ ഹാഷിമി എന്നൊക്കെ എഴുതും. അങ്ങനെ പരിപൂർണമായിട്ട് എഴുതുന്നതിനാണ് എന്ത് പറയുക നമ്മൾ? നഅം, ഇസ്മുൽ കാമിൽ, പരിപൂർണമായ പേര്. ഇനി അടുത്തത് ഇസ്മുൽ വാലിദ്, വാലിദ് ഉപ്പയുടെ പേര്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ഉപ്പയുടെ പേരെന്താണ്? കരംചന്ദ് ഗാന്ധി. അപ്പം നമ്മൾ അവിടെ കരംചന്ദ് ഗാന്ധി എന്ന് എഴുതും. മുഹമ്മദ് നബീനെ കുറിച്ചാണെങ്കിൽ അബ്ദുള്ള എന്ന് എഴുതും അല്ലേ. ഇനി അടുത്ത് ഇസ്മുൽ വാലിദ, ഉമ്മയുടെ പേര്, മാതാവിൻ്റെ പേര്. മാതാവിൻ്റെ പേരെന്താണ്? മഹാത്മാഗാന്ധിയുടേത് പുത്തിലി ബായ്, പുത്തിലി ബായ് ഗാന്ധി അല്ലേ, പുത്തിലി ബായ് ഗാന്ധി. അപ്പോൾ ഉമ്മയുടെ പേര് എഴുതും. മുഹമ്മദ് നബീനെ കുറിച്ചാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? നഅം, ആമിന, ആമിന എന്നെഴുതും അല്ലേ. അടുത്തത് എന്താണ്? താരീഖുൽ മീലാദ്, ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത്, മഹാത്മാഗാന്ധിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ്. അസാനി, രണ്ടാം തീയതിയാണ്. ഒക്ടോബർ, ഒക്ടോബർ മാസം, പത്താമത്തെ മാസമായ ഒക്ടോബർ മാസം രണ്ടാം തീയതി. അൽഫുവ സമാനുമിയ തിസ് അത്തുംവ സിത്തൂന മീലാദിയ, 1869. അപ്പം നമ്മൾ ഗാന്ധിജിനെ കുറിച്ച് എഴുതുമ്പോൾ താരീഖുൽ മീലാദ്, അദ്ദേഹത്തിൻ്റെ ബയാനാത്തു സാത്തിയയിൽ അങ്ങനെയാണ് നമ്മൾ എഴുതുക അല്ലേ. 1969 ഒക്ടോബർ മാസം രണ്ടാം തീയതി. നമ്മൾ നമ്മളെ മുത്തുനബിയെ കുറിച്ച് എഴുതുമ്പോൾ എന്താ മുത്തുനബിയുടെ ജനനം? നഅം, അസാനി വൽ ഇഷ്റൂൻ, 22 തീയതി. അബ്രീൽ, 4 മാസം കേട്ടോ. ഏതാ വർഷം? ഏതാണ്? ഖംസുമിയ വാഹിദ് വ സബഊൻ, 571 മീലാദിയ, 571 ഏപ്രിൽ മാസം 22 തീയതി എന്നാണ് മിക്കവാറും പറയുന്നത്. വേറെയും ചില അഭിപ്രായങ്ങളുണ്ട്, ഭൂരിപക്ഷ അഭിപ്രായം ഇങ്ങനെയാണ്. അടുത്തത് മക്കാനുൽ മീലാദ്, മഹാത്മാഗാന്ധിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? നഅം, പോർബന്ദർ, പോർബന്ദർ മീൻ ഗുജറാത്ത്, ഗുജറാത്തിലെ പോർബന്ദർ എന്ന സ്ഥലത്താണ് അല്ലേ. ഇനി നമ്മളെ മുത്തുനബിയെ കുറിച്ചാണെങ്കിൽ നമ്മൾ മക്ക, മക്കയിലാണ് എന്ന് നമ്മൾ എഴുതും. മക്കാനുൽ മീലാദ് മക്ക എന്ന് എഴുതും. അടുത്തതോ അൽ മുഅഹ്ഹലാത്തു ദിറാസിയ, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിനെ കുറിച്ചാണ് എഴുതുന്നത് അല്ലേ. വിദ്യാഭ്യാസം എന്താണ്? ബക്കാലൂരിയ, നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ ബക്കാലൂരിയ, മെട്രിക്കുലേഷൻ, അതായത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസമാണ്. അദ്ദേഹം നിയമ വ്യവസ്ഥയിൽ, അതായത് നിയമ വിദ്യാഭ്യാസമാണ് നേടിയത്. അതിൽ അദ്ദേഹത്തിന് ഡിഗ്രി ഉണ്ടായിരുന്നു. അൽ മുഅഹ്ഹലാത്തു ദിറാസിയ, അൽ ബക്കാലൂരിയ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണെങ്കിൽ അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഉമ്മീ അല്ലേ, നമ്മൾ ഉമ്മിയായിരുന്നു എന്നേതു. ഉമ്മീ, ഉമ്മീ എന്ന് പറഞ്ഞാൽ എന്താ? നിരക്ഷരൻ, അക്ഷരം വായിക്കാനറിയാത്ത ആൾ, ഉമ്മിയായിരുന്നു. അൽ മിഹ്ന, ഞാൻ അടുത്തത് മിഹ്നയാണ്, ജോലി അല്ലേ. ജോലി എന്താ? ജോബ് എന്തായിരുന്നു മഹാത്മാഗാന്ധിയുടെ? അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു, നമ്മൾ വക്കീലെന്ന് പറയും അല്ലേ. കേസൊക്കെ വാദിക്കുന്ന, കോടതികളിൽ കേസ് വാദിക്കുന്ന ആൾ. എന്താ അറബിയിൽ അതിന് പറയുക?
നഅം മുഹാമി, മുഹാമി എന്ന് പറയും. അദ്ദേഹം ഒരു മുഹാമി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മിഹ്ന മുഹാമി. നബി സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ കുറിച്ചാണെങ്കിൽ അദ്ദേഹം ഒരുപാട് ജോലികൾ ചെയ്തിരുന്നു, ആട്ടിടയനായിരുന്നു, മറ്റു പല ജോലികളും ചെയ്തിരുന്നു എന്നാണ്. നമ്മളിവിടെ അൽ മിഹ്ന എന്നുള്ളടത്ത് നമ്മളെന്ത് അർ റസൂൽ അല്ലേ, അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു. ഇനി അദ്ദിയാന മതം, മതം എന്നുള്ളടത്ത് നമ്മളെന്ത് ചെയ്തു, ഗാന്ധിജിനെ കുറിച്ച് നമ്മളെന്ത് ചെയ്തു, നഹാം അദ്ദേഹത്തിൻ്റെ മതം ഏതാണ്, ഹിന്ദൂസ്. എന്താ ചെയ്ത, ഹിന്ദൂസ്, ഹിന്ദൂസ് ആയിരുന്നു അദ്ദേഹം. അപ്പം ഹിന്ദൂസ് എന്ന് ചെയ്തു. മുഹമ്മദ് നബീനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് നമ്മൾ ഇസ്ലാം, ഇസ്ലാം എന്ന് ചെയ്തു. പിന്നെ നമുക്ക് എഴുതാനുള്ളത് താരീഖുൽ വഫാത്ത്, താരീഖുൽ വഫാത്ത്, ഡേറ്റ് ഓഫ് ഡെത്ത്. വഫാത്തായ, മരണപ്പെട്ട വർഷമാണ്. മഹാത്മാഗാന്ധി മരണപ്പെട്ടത് നഅം സലാസൂൺ, 30-ാം തീയതിയാണ്. അൽ യനായർ, ജനുവരി മാസം. അൽ ഫുവാതിസ്ഉമിഅ സമാനും വ അർബഊൻ, 1948 മീലാദിയ, മീലാദി വർഷം, ക്രിസ്തു വർഷം 1948 അദ്ദേഹം അന്തരിച്ചത്. നമ്മൾ അത് എഴുതുന്നു. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എഴുതുമ്പോൾ അസ്സാമിൻ, 8-ാം തീയതി, മീൻ യൂനിയോ, ജൂൺ വർഷം, ജൂൺ മാസം, ജൂൺ മാസം 8-ാം തീയതി. ഏതാ വർഷം ഏതാണ്, ഐസിന വഷലാസൂൻ മീലാദിയ, ക്രിസ്തു വർഷം 632 അദ്ദേഹം വഫാത്തായത് എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. അപ്പം അങ്ങനെ നമുക്ക് എഴുതാം. അഭയ്യ നക്തുബു ഹാദ സീറത്തു ദാതിയ അൻ മഹാത്മാഗാന്ധി അലൽ ഖുറാസ. അപ്പം നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ നമുക്ക് ഈ ഗാന്ധിജിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ എഴുതി വെക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ളതും നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാവുന്നതാണ്. തമാം അസ്തിഖായി, കൂട്ടുകാരെ, ഇദൻ നഹ്നു നക്തുബു സീറത്തു ദാതിയ അൻ അൻഫുസിന. ഇനി നമ്മൾ നമ്മളുടെ ബയോഡാറ്റ തന്നെ തയ്യാറാക്കാൻ പോവുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ. നമ്മളെക്കുറിച്ച് തന്നെ, നമ്മളുടെ ബയോഡാറ്റ തന്നെ നമ്മൾ തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ കിതാബു ദാരിസ്, നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ സുഹഫാറക്കം നഅം ഖംസാവ സലാസൂൻ, 35-ാമത്തെ പേജിൽ നമുക്ക് ഈ പ്രവർത്തനം കാണാം. എല്ലാവരും ഒന്ന് എടുത്തു നോക്കുക കേട്ടോ. നുഇദ്ദു ബയാനാതിന അസ്സഖ്സിയ, നമുക്ക് നമ്മുടെ ബയോഡാറ്റ തയ്യാറാക്കാം. ഇസ്മുൽ കാമിൽ, എന്ത് ചെയ്യുക, നമ്മളെ മുഴുവൻ പേര് ഉപ്പയുടെ പേരും കൂടി ചേർത്ത് എഴുതുക കേട്ടോ. ഉപ്പയുടെ പേര് എഴുതുമ്പോൾ ആൺകുട്ടികൾ ഇബിനു, ഇപ്പം മുഹമ്മദാണ് പേരെങ്കിൽ മുഹമ്മദ് ബിൻ മുസ്തഫ, മുസ്തഫ ആണ് ഉപ്പയുടെ പേരെങ്കിൽ മുഹമ്മദ് ബിൻ മുസ്തഫ എന്ന് എഴുതുക. പെൺകുട്ടികളാണെങ്കിലോ ഫാത്തിമ ബിന്തു മുസ്തഫ, ഫാത്തിമ ബിന്തു മുസ്തഫ, ബിന്ത് നെയ്ത, ഉപ്പയുടെ പേരിന് മുമ്പിൽ ആദ്യം നമ്മളെ പേര്, പിന്നെ ബിന്തു നെയ്ത, പിന്നെ ഉപ്പയുടെ പേര്, ഫാത്തിമ ബിന്തു മുസ്തഫ അല്ലേ, മുഹമ്മദ് ബിൻ മുസ്തഫ, അങ്ങനെ എഴുത. ഇസ്മുൽ മദ്രസ, നമ്മുടെ സ്കൂളിൻ്റെ പേരാണ് പിന്നെ എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അറബിയിൽ നമ്മളെ സ്കൂളിൻ്റെ പേരെങ്ങനെ എഴുതുക? ഇപ്പം ഗവൺമെൻറ് യു പി സ്കൂൾ എന്നാണെങ്കിൽ എങ്ങനെ, എന്താ ഗവൺമെൻറ് അപ്പർ പ്രൈമറി സ്കൂൾ, അതെങ്ങനെ അറബിയിൽ എഴുതുക? അൽ മദ്റസത്തുൽ ഇബ്തിദാഇയത്തുൽ ഉലിയ അൽ ഹുക്കൂമിയ, ബി സ്ഥലത്തിൻ്റെ പേര് എഴുതുക. ബി മഞ്ചേരി, ബി പാന്തിക്കാട്, ബി വണ്ടൂർ, ബി കോ കാലിക്കൂത്ത്, അങ്ങനെ നമ്മളെ സ്ഥലത്തിൻ്റെ പേര് ചെയ്ത്. അപ്പോൾ അൽ മദ്റസത്തുൽ ഇബ്തിദാഇയത്തിൽ ഉലിയ അൽ ഹുക്കൂമിയ. ഇനി എ യു പി എസ് സ്കൂളാണെങ്കിലോ, എയ്ഡഡ് യു പി സ്കൂൾ എന്നാണെങ്കിൽ എങ്ങനെ ചെയ്തുക? അൽ മദ്റസത്തുൽ ഇബ്തിദാഇയത്തിൽ ഉലിയ അൽ മുസാഇദ,
അൽ മുസാഇദ അൽ ഹുക്കൂമിയക്ക് പകരം അൽ മുസാഇദ. ബി സ്ഥലത്തിൻ്റെ പേര് ഇത്. മനസ്സിലായോ? നഅം. ഇനിയോ, നമ്മൾ ഹൈസ്കൂളാണെങ്കിലോ ജി എച്ച് എസ് എസ് അങ്ങനെയാണെങ്കിലോ, അൽ മദ്രസത്തുൽ ഹുക്കൂമിയത്തു സാനവിയത്തുൽ ഉലിയ, സാനവിയത്തിൽ ഉലിയ. അപ്പോൾ ജി എച്ച് എസ് എസ് എന്നായി. പിന്നെ ബി സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ എഴുതുമ്പോൾ നമ്മളെ സ്കൂളിൻ്റെ പേരായി. ഇനി അസ്സൊഫ്, ക്ലാസ്, നമ്മളെല്ലാവരുടെയും ക്ലാസ്. എന്താണത്? അസ്സൊഫുൽ ഖാമിസ്. സൊഫ് ഹംസ അല്ല, അൽ ഹംസ അക്കത്തിൽ എഴുതിയാൽ പോരാ. നമ്മളെ പുസ്തകത്തിലുണ്ട്, പുസ്തകത്തിൻ്റെ താഴും നോക്കൂ നിങ്ങൾ, എല്ലാ പേജിൻ്റെയും താഴെ ഉണ്ടാവും. അസ്സൊഫുൽ ഖാമിസ്, അസ്സൊഫുൽ ഖാമിസ്, അഞ്ചാമത്തെ ക്ലാസ്, അതാണ് അഞ്ചാം ക്ലാസ്, ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ്. ഇസ്മുൽ വാലിദ്, നിങ്ങളുടെ ഉപ്പയുടെ പേര് എഴുതുക, പിതാവിൻ്റെ പേര്. അതൊക്കെ ശരിക്കും എഴുതുക കേട്ടോ. ഇസ്മുൽ വാലിദ, ഉമ്മയുടെ പേര്. പിന്നെ താരീഖുൽ മീലാദ്, ഡേറ്റ് ഓഫ് ബർത്ത്. നമ്മൾ നേരത്തെ എഴുതിയതുപോലെ അക്ഷരത്തിൽ ആദ്യം തീയതി, പിന്നെ മാസം, പിന്നെ വർഷം, അവസാനം മീം ഇടുക. എന്തിനാണ് മീം? നഅം, മീലാദിയാണെന്ന് അറിയിക്കാൻ. ഹിജറയാണെങ്കിലോ, ഹിജറ വർഷമാണെങ്കിലും നമ്മൾ ഹ ഇടും, ലാസ്റ്റ് ഹ ഇടും. ഇവിടെ നമ്മൾ മീലാദി വർഷത്തിലാണ് ഇവിടെ പറയുന്നത്, അതുകൊണ്ട് ഒരു മീം. അപ്പോൾ നമ്മൾ ഡേറ്റ്, മാസം, വർഷം അങ്ങനെ ഇടുക. മക്കാനുൽ മീലാദ്, പിന്നെ ജനിച്ച സ്ഥലമാണ്. ജനിച്ച സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും എഴുതിയേക്കേണ്ട ആവശ്യമില്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച സ്ഥലം, പ്രധാനപ്പെട്ട സ്ഥലം ഉണ്ടാകുമല്ലോ, ആ സിറ്റി, നമ്മൾ ജനിച്ച പട്ടണം, ആ പട്ടണത്തിൻ്റെ പേരാണ് നമ്മൾ എഴുതേണ്ടത്. അൽ ഹിവായ, ഹിവായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോബി, നമ്മളെ പ്രധാനപ്പെട്ട ഹോബി കേട്ടോ. ഹോബികൾ നമ്മളെ നമ്മളെ പ്രധാനപ്പെട്ട ഹോബി നമുക്ക് എഴുതാം. നമ്മളെ വിനോദം, നമ്മൾ ഒഴിവ് സമയങ്ങളിൽ എങ്ങനെയാണ് സമയം ചിലവഴിക്കാറ്, അത് നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടേത് നിങ്ങൾ എഴുതുക. ഇനി ഇത് കൂടാതെ നമുക്കൊരു മൂന്നെണ്ണം കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അൽ ജിൻസ്. ജിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ജെൻഡർ, നമ്മളാണാണോ പെണ്ണാണോ എന്നുള്ളത് അല്ലേ. നമ്മളാണാണെങ്കിൽ എന്ത് ചെയ്തു? വലത് എന്നോ? അല്ല, വലത് നല്ല ചെയ്തു. പിന്നെ ആണാണെങ്കിൽ എന്ത് ചെയ്തു? റക്കർ എന്ന് ചെയ്തു, ഇംഗ്ലീഷിൽ മെയിൽ അല്ലേ. ഇനിയോ പെൺകുട്ടിയാണെങ്കിലോ ബിൻത് എന്നല്ല, ഉൻസ, ഉൻസ. അപ്പോൾ റക്കർ ഉൻസ, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ അത് എഴുതാം. പിന്നെ അടുത്തത് എഴുതേണ്ടത് അൽ ഉംറ്. ഉംറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയസ്സ്, നമ്മൾക്ക് എത്ര വയസ്സായി, അതും കൂടി അതിൽ നമ്മൾ എഴുതുക. പിന്നെ അവസാനമായിട്ട് നമ്മൾ എഴുതേണ്ട ഒന്നാണ് എന്ത്? റഖമുത്തിൽ ഫോൺ, ഫോൺ നമ്പർ. നമ്മളെ ഫോൺ നമ്പർ കൂടി നമ്മളതിൽ എഴുതുക. റഖമു അൽ ഹാത്തിഫ് ആക്കിയാലും മതി, റഖമുൽ ഹാത്തിഫ് അല്ലെങ്കിൽ റഖമുത്തിൽ ഫോൺ, അത് നമ്മൾ അവിടെ ചേർക്കുക. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ എഴുതണം. ഇത് നിങ്ങളെഴുതി, നിങ്ങളെ സ്വന്തം, നിങ്ങളെക്കുറിച്ച് തന്നെ, നിങ്ങളതേത് തന്നെ നിങ്ങൾ എഴുതിങ്ങാണ്ട് നിങ്ങളെന്ത് ചെയ്യുക, എനിക്ക് അയച്ചു തരിക. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇതാണ്, നമ്മളെ ബയാനാത്തി സഹ്സിയ, നമ്മുടെ സ്വന്തം ബയാനാത്ത്, നമ്മളെ സ്വന്തം ബയോഡാറ്റ, വിവരങ്ങൾ നമ്മൾ പൂരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ പ്രവർത്തനം ചെയ്യുക. ഓക്കെ. അൽയോം നഹ്നു നൻതഹി അദ്ദർസ്, നമ്മളിന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ജസാക്കല്ലാഹു ഖൈറ, ശുക്രൻ, വിദാഅൻ, അസ്സലാമു അലൈക്കും.